മഞ്ഞുമൽ ബോയ്സ് എന്ന യുവതാരനിര ചിത്രം മികച്ച കളക്ഷനുമായി മുന്നേറുകയാണ്. ചിദംബരം സംവിധാനം ചെയ്ത ചിത്രത്തിൽ സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ബാസി, ബാലു വർഗീസ്, ഖാലിദ് റഹ്മാൻ, ജീൻ പോൾ എന്നിവരുൾപ്പെടെയുള്ള യുവതാരങ്ങളാണ് അഭിനയിച്ചിട്ടുള്ളത്. സർവൈവൽ ത്രില്ലറായി എത്തിയ ചിത്രം എല്ലാത്തരം പ്രേക്ഷകരും ഏറ്റെടുത്തു കഴിഞ്ഞു. മലയാളത്തിൽ അത്രയധികം പറഞ്ഞിട്ടില്ലാത്ത സർവൈവൽ ത്രില്ലർ ജോണറിലാണ് ചിത്രം എത്തിയിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് കണ്ടതോടെ മലയാളത്തിലെ സർവൈവർ ത്രില്ലർ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് തിരയുകയാണ് സിനിമാ പ്രേമികളെല്ലാം. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, മലയാള സിനിമ അധികം പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു ജോണറാണ് സർവൈവർ ത്രില്ലറുകൾ. ഏതായാലും നമുക്ക് നോക്കാം മലയാളത്തിലെ സർവൈവർ ത്രില്ലറുകളെ കുറിച്ച്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത സർവൈവർ ത്രില്ലർ ഏതാണെന്ന് ചോദിച്ചാൽ 90 Kids അപ്പോൾ തന്നെ ഉത്തരം തരും. അത് മറ്റൊന്നുമല്ല മാളൂട്ടിയാണെന്ന്. 1990 മലയാളത്തിന്റെ വിഖ്യാത കഥാകാരൻ ഭരതൻ സംവിധാനം ചെയ്ത ചിത്രം. ജയറാം, ഉർവശി, ബേബി ഷാമിലി എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായത്. ആദ്യ പകുതി മുഴുവൻ കുടുംബ ചിത്രമായി കടന്നു പോകുമ്പോൾ രണ്ടാം പകുതിയിൽ സിനിമ പൂർണ്ണമായും സർവൈവൽ ത്രില്ലറായി പരിണാമം ചെയ്യും. മാളൂട്ടിയുടെ കഥയൊന്നും പറയേണ്ട കാര്യമില്ല, കാരണം മാളൂട്ടി എന്ന സിനിമ കാണാത്ത ആരും ഉണ്ടാകാൻ സാധ്യതയില്ല. 2018 കേരളത്തിലെ പ്രളയവും അതിജീവനവും മലയാളിക്ക് മുന്നിൽ തുറന്നു കാട്ടിയ ചിത്രമാണ് 2018 എവരിവൺ ഈസ് എ ഹീറോ. 2023 പുറത്തിറങ്ങിയ ചിത്രം ഇന്ത്യയിലെമ്പാടും ചർച്ച ചെയ്യപ്പെട്ട ചിത്രമാണ്. 2018 നിരവധി മലയാളികളുടെ ദുരവസ്ഥയുടെ ഭയാനകമായ ചിത്രീകരണമാണ്. എന്നാൽ അതിലുപരി കേരളത്തിലെ ജനങ്ങളുടെ ധൈര്യവും ഐക്യവുമാണ് ഈ ഇതിഹാസ അതിജീവന ചിത്രത്തിൽ സംവിധായകൻ ജൂഡ് ആന്റണി വരച്ചു കാട്ടിയത്. ടൊവിനോ തോമസ്, ആസിഫ് അലി, കുഞ്ചാക്കോ ബോബൻ അടക്കം വമ്പൻ താരനിരയായിരുന്നു ചിത്രത്തിൽ അണിനിരുന്നത്. 26 കോടിയോളം മുതൽ മുടക്കി എത്തിയ 2018 മലയാളത്തിലെ ബോക്സ് ഓഫീസ് റെക്കോർഡുകളെല്ലാം തിരുത്തി എഴുതിയിരുന്നു. 200 കോടിയോളമാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് വാരിക്കൂട്ടിയത്. ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി ഈ ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും നിർഭാഗ്യവശാൽ നോമിനേഷൻ നേടാനായിരുന്നില്ല. ഇടുക്കിയിലുണ്ടായ ഉരുൾപൊട്ടലിനെ അടിസ്ഥാനമാക്കി 2022 പുറത്തിറങ്ങിയ ചിത്രമാണ് മലയൻ കുഞ്ഞ്. ഫിക്ഷനെയും യാഥാർത്ഥ്യത്തെയും മനോഹരമായി ഇഴചേർത്ത മലയൻ കുഞ്ഞ് പിടിമുറുക്കുന്ന അതിജീവനത്തിന്റെ ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. മറ്റുള്ള സർവൈവർ ത്രില്ലറുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇരയുടെ ഉള്ളിൽ നടക്കുന്ന അതിജീവനങ്ങളാണ് മലയൻ കുഞ്ഞിൽ കൂടുതൽ പ്രതിഫലിക്കുന്നത്. ഫഹദ് ഫാസിലാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. മഹേഷ് നാരായണൻ തിരക്കഥ എഴുതിയ ചിത്രം സംവിധാനം ചെയ്തത് സജിമോൻ പ്രഭാകരനാണ്. AR റഹ്മാൻ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ സംഗീതം നൽകിയ ചിത്രം കൂടിയാണ് മലയൻ കുഞ്ഞ്. നട്ടെല്ല് തണുപ്പിക്കുന്ന അതിജീവനമാണ് 2019 പുറത്തിറങ്ങിയ ഹെലൻ എന്ന ചിത്രം സമ്മാനിക്കുന്നത്. അസാധ്യമായ പ്രതിബന്ധങ്ങൾക്കെതിരെ ഒരു സാധാരണ പെൺകുട്ടിയുടെ അതിജീവന കഥ പറയാൻ ഹെലൻ ശ്രമിക്കുന്നു. ഭയവും അതിജീവനത്തിന്റെ അനന്തമായ പ്രതീക്ഷയും ഉൾക്കൊള്ളുന്ന ശക്തമായ ഹെലനായി സിനിമയിലെത്തിയത് അന്നാബെന്നാണ്. മാത്തുക്കുട്ടി സേവിയറാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. മലയാളത്തിലെ മികച്ച സർവൈവൽ ത്രില്ലറായി കണക്കാക്കുന്ന ചിത്രം കൂടിയാണ് ഹെലൻ. മലയാളക്കരയെ പിടിച്ചുകുലുക്കിയ നിപ്പ വൈറസും അതിനെതിരെ കേരളം നടത്തിയ പോരാട്ടത്തിന്റെ കഥയും പറയുന്ന സിനിമാ ആവിഷ്കാരമാണ് 2019 പുറത്തിറങ്ങിയ വൈറസ്. കേരളം ജീവനോടെ ഇരിക്കാൻ പോരാടിയപ്പോൾ മഹാമാരിയെ ഇല്ലാതാക്കാൻ ധീരരായ ഒരു കൂട്ടം വ്യക്തികൾ കൈകോർത്തതിന്റെ കഥയാണിത്. നിപ്പ പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് നടന്ന സംഭവങ്ങളുടെ തികച്ചും യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ചിത്രമാണിത്. ഷർഫുവും സുഹാസും തിരക്കഥയൊരുക്കിയ ചിത്രം സംവിധാനം ചെയ്തത് ആഷിഖ് അബു ആയിരുന്നു. ആസിഫ് അലി, ടൊവിനോ, കുഞ്ചാക്കോ ബോബൻ, ശ്രീനാഥ് ബാസി, റിമ കല്ലിങ്കൽ എന്നിവരൊക്കെ മത്സരിച്ച് അഭിനയിച്ച ചിത്രം കൂടിയായിരുന്നു വൈറസ്. ഇത്രയും നേരം പറഞ്ഞത് റിലീസായ ചിത്രങ്ങളെ കുറിച്ചാണ്. എന്നാൽ ഇനി പറയാൻ പോകുന്നത് റിലീസ് ആകാൻ പോകുന്ന ഒരു സർവൈവൽ ത്രില്ലറെ കുറിച്ചാണ്. ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതെ, ആടുജീവിതം തന്നെ. മലയാളികൾ മുഴുവൻ വായിച്ചറിഞ്ഞ ആടുജീവിതത്തിന്റെ ചലച്ചിത്ര ആവിഷ്കാരത്തിനായുള്ള കാത്തിരിപ്പിലാണ് സിനിമാ പ്രേമികൾ. ബ്ലെസി എന്ന സൂപ്പർ ഹിറ്റ് സംവിധായകന്റെ 10 വർഷത്തിലധികമുള്ള കഷ്ടപ്പാട് കൂടിയാണ് ആടുജീവിതം എന്ന ചിത്രം. ചിത്രത്തിൽ നജീബായി എത്തുന്ന പൃഥ്വിരാജിന്റെ പ്രകടനം കാണാനുള്ള കാത്തിരിപ്പിലാണ് സിനിമാ പ്രേമികളും. ഞാൻ പറയാത്ത മറ്റേതെങ്കിലും സർവൈവൽ ചിത്രങ്ങൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റായി ഇടാൻ മറക്കരുത്. വീണ്ടും സിനിമാ വിശേഷങ്ങളുമായി കാണാം. ബൈ.